फ्रेंड्स वेलकम टू अवर चैनल। अब यानि तमिल वीडियो टाइटल कोले नेल्लिका अचार रेसीपी आईट वाले तैयार पेटीपी अब नमु समय नमुक स्टार्ट। अब इतना या अर को निका ना कहुगि वृत्ति निका नमुक पात्रकोड़क। അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ സ്റ്റീമറിലിട്ട് ആവി കയറ്റിയിട്ടും എടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ നെല്ലിക്ക നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കിതുപോലെ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ നെല്ലിക്ക നന്നായി ചൂടായി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. अब एट पत् मिनट ना निक ना सोफ्टई वन नमुक फ्लेम ऑफ। अब इंशेष ना वेटें कुछ चूड़ पेटी नमुक मैक। अब इंटे चूड़े मारी नमु चीसा अल कटे नोल वर उ അപ്പോൾ ആ വരയിലെ സ്ഥലത്ത് തന്നെ കത്തി വെച്ച് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കുരു നമുക്ക് ആവശ്യമില്ല, അത് കളഞ്ഞിട്ട് ഇതേപോലെ എല്ലാ നെല്ലിക്കയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കയും ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈയൊരു ഷേപ്പിലേ ആണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയും യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിൽ നമ്മൾ വറ്റൽ മുളകാണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ടാവും. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് കായപ്പൊടിയാണ്. നമ്മൾ 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണും നോർമൽ ചില്ലി 1 ടേബിൾ സ്പൂണുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിലാകുമ്പോൾ, നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം
അപ്പോൾ അടുത്തതായി നമ്മൾ ആഡ് ചെയ്യുന്നത് വെള്ളമാണ്. 3/4 കപ്പോളം വെള്ളമാണ് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ വെള്ളവും ബാക്കി ഇൻഗ്രീഡിയൻസും ഒന്ന് തിളച്ച് വരണം. തിളച്ച് ഒന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ്. 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. 3/4 കപ്പ് വെള്ളവും പിന്നെ 1/2 ഗ്ലാസ് വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കുറുകി വരുന്ന ഒരു ടൈമാണ് നമ്മൾ നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നെല്ലിക്കയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്ക ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോയി നമ്മൾ അച്ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് വരും. ഒരു അടിപൊളി മണം വരുന്ന ഒരു ടൈമാണ്. നമ്മൾ കറിവേപ്പില ആയാലും ഇഞ്ചി ആയാലും പച്ചമുളകായാലും വെളുത്തുള്ളി ആയാലും അതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു അടിപൊളി മണമാണ് ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ടൈമായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറ് നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 മാസം വരെ കേടുകൂടാണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയായി കാണുന്നതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. ലവ് യു ഓൾ.